എല്ലാവർക്കും നമസ്കാരം. ഓണസദ്യയൊക്കെ ഉണ്ടാക്കി എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഒരു രണ്ടു മൂന്ന് ദിവസം ആ കറികളൊക്കെ കൊണ്ട് മാനേജ് ചെയ്ത മിടുക്കത്തികളും ഉണ്ടാവും അല്ലെ. ഞാനും രണ്ടു മൂന്ന് ദിവസം മാനേജ് ചെയ്തു. പിന്നെ പതുക്കെ പതുക്കെ പഴയ റൂട്ടീനിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഞാനൊരു നെത്തോലി തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. അമ്മയുടെ റെസിപ്പി തന്നെയാണ്, അതും അമ്മ ചെയ്യുന്ന മാതിരിയാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അത് സാധാരണ ആൾക്കാര് മീൻ തോരൻ വെക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത്. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണിത്. ചില ദിവസങ്ങൾ ഞാൻ കോളേജിൽ നിന്ന് വരുമ്പോൾ ഇതിന് മണം അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉള്ളിൽ നിന്ന് ഒരു വല്ലാത്ത സന്തോഷം വരുമായിരുന്നു. അപ്പോ ആ സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് പങ്കിടാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് ഞാൻ അതിന്റെ റെസിപ്പി ഷെയർ ചെയ്യാണ്. നമുക്ക് അത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഇതിന് വേണ്ട സാധനങ്ങൾ നമ്മുടെ വലിയ ഉള്ളി, നമ്മള് സവാള എന്ന ചെല്ലപ്പേരിൽ വിളിക്കുന്ന സാധനം വലിയ ഉള്ളി. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ്. തക്കാളിയാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ്. ഇനി ഒരു മെയിൻ ഇൻഗ്രീഡിയന്റും കൂടെ ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അപ്പോ ആദ്യം നമ്മള് ഇത് പൊളിച്ചെടുക്കുക. സോ ഇത് വലിയ ഉള്ളി നമ്മള് നല്ല നീളത്തില് നൈസ് ആയിട്ട് അരിഞ്ഞെടുക്കണം. ഇനി നമ്മുടെ പച്ചമുളക്, എനിക്ക് നല്ല എരി വേണം. അപ്പൊ ഞാനൊരു നാല് പച്ചമുളകാണ് എടുക്കുന്നത്. അതൊന്ന് സ്ലിറ്റ് ചെയ്തെടുക്കണം. സ്ലിറ്റ് ചെയ്ത് ഇടുക. ഇനി വേണ്ടത് നമ്മുടെ തക്കാളിയാണ്. തക്കാളിയും അതുപോലെ തന്നെ നീളത്തില് അരിയുക. തക്കാളി കുറച്ച് കൂടുതൽ വേണം. ഞാൻ ഒരു സവാളയും രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് മീനേ ഉള്ളൂ കേട്ടോ, ഒരു 300 grams ഓഫ് നെത്തോലിയാണ് ഞാനിപ്പോ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കണം, ഭയങ്കര ടേസ്റ്റ് ആണ്. തക്കാളി കൂടുതൽ ചേർക്കണം. അപ്പൊ തക്കാളിയുടെയാണ് അതിന്റെ ആ ഒരു ഫ്ലേവർ വരുന്നത്. ഓക്കെ, ഇത് മതിയെന്ന് തോന്നുന്നു. കുറച്ച് ഞാൻ മാറ്റുവാണ്. ഇനി വേണ്ടത് നമ്മുടെ കറിവേപ്പില. ജസ്റ്റ് കറിവേപ്പിലയുടെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില ജസ്റ്റ് ഇട്ടു. ഇനി നമുക്ക് സ്റ്റൗവിന്റെ അടുത്ത് കൊടുക്കാം. സോ ചട്ടി ചൂടാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ്. സോ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിനകത്തോട്ട് ഒരു 2 tablespoons, 1.5 tablespoons വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാല് നമ്മളുടെ പതിവ് പരിപാടി, കടുക് പൊട്ടിക്കുക, വച്ചൽ മുളകിടുക. കടുക് പൊട്ടുന്നില്ല, യെസ് കടുക് പൊട്ടുന്നുണ്ട്. ആ മുളക് ചൂടാവുന്ന ഒരു മണവും വരുന്നുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സംഭവങ്ങളെല്ലാം ഇടുക. ഇത് ഇവിടെ കിടക്കും. നല്ലതായിട്ട് ആ തക്കാളിയൊക്കെ ഒന്ന് നല്ല വാടി വരണം. ഉള്ളി ഒരുപാട് വാടല്ല, പക്ഷേ തക്കാളി നല്ലതായിട്ട് വാടണം. പക്ഷെ ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് ഞാൻ ഇട്ടിരിക്കുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ട്. സോ മേ ബി തക്കാളി മേ ബി സവാളയും കൂടെ കുറച്ച് എക്സ്ട്രാ വാടിയെന്നിരിക്കും, പക്ഷേ നെവർ മൈൻഡ്. സോ ഈ ടൈമിന് നമുക്ക് എന്ത് ചെയ്യാം, ഫിഷ് ക്ലീൻ ചെയ്യാം. ഇത് ഒരുവിധം ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഫിഷില്ലേ, ഫിഷ് രണ്ടായിട്ട് സ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെത്തോലിയുടെ ആ മുള്ള് പോവാൻ വേണ്ടിട്ട് ഞാൻ രണ്ടായിട്ട് സ്ലിറ്റ് ചെയ്തിട്ട്, ഈ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു, രണ്ടായിട്ട് സ്ലിറ്റ് ചെയ്തിട്ട് ഞാൻ ആ മുള്ള അങ്ങ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ബിക്കോസ് പല്ലൊക്കെ പോയി ഇരിക്കുന്നതായതുകൊണ്ട് വലിയ പാടാണ് മുള്ളൊക്കെ കടിച്ച് തിന്ന. സോ ഞാൻ അതിന്റെ മുള്ളൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ഭയങ്കര ഈസിയാണ്. ഇൻ കേസ് ചില മുള്ളുകൾ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അത് വെന്ത് വരുമ്പോഴത്തേക്ക് അതിങ്ങനെ വിടർന്നു വരും. അപ്പൊ നമ്മൾ അതിനകത്ത് നിന്ന് പിച്ച് ചെയ്യാൻ കളഞ്ഞാൽ മതി. സോ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ആ ഉള്ളിയുടെയും തക്കാളിയുടെയും ആ ഒരു ഫ്ലേവറിൽ ഇത് കിടന്ന് വേവണം. പെട്ടെന്ന് വെന്ത് വരും. ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ അരപ്പുണ്ടാക്കും. സോ അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് തോരനല്ലേ, അപ്പം തേങ്ങ
ഓക്കെ തേങ്ങ ഞാൻ ദേ എന്റെ കൈക്ക് 1 2 and 3 ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടി സോ മഞ്ഞൾപ്പൊടി ഒരു 1/8 ടീസ്പൂൺ കുറച്ച് മഞ്ഞൾപ്പൊടി ആൻഡ് മുളക് പൊടി കുറച്ച് മതി സി ഒരു 1/2 ടീസ്പൂൺ ടു 3/4 ടീസ്പൂൺ മുളക് പൊടി ഇനിയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വിച്ച് ഇസ് നമ്മളുടെ പെരും ജീരകം അത് ഒരു ഇതാണ്ട് അതിൻ്റെയാണ് ആ ഒരു ഫ്ലേവർ വരുന്നത് ഇതിന് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ഇതാണ് തക്കാളിയും ഈ സംഭവമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് സോ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കത്തതേ ഉള്ളൂ ഒരുപാട് അരയേണ്ട ഇത്ര മതി ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ചതയ്ക്കാത്ത തേങ്ങയും കൂടെ ഇട്ട് കൊടുത്താൽ മതി മീനകത്തുനിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ഒടയും മീൻ ഒടയും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഈ വെള്ളം മൊത്തം വറ്റി വരണം നമ്മൾ കുറച്ച് ഉപ്പിടുകയാണ് ഒരു 1 teaspoon സോൾട്ട് വെള്ളം ഫുൾ പറ്റിയിട്ട് വേണം നമ്മൾ ഈ തേങ്ങ അരച്ചതിടാൻ അല്ലാന്നുണ്ടെങ്കിൽ അതൊരു കറി മാതിരിയായി പോകും ഒരു 5 to 10 minutes എടുക്കും ഇത് ഒന്ന് വെള്ളമൊക്കെ വറ്റി വരാൻ വേണ്ടിയിട്ട് ആ തക്കാളിയുടെ വെള്ളത്തിൻ്റെയും ഉള്ളിയുടെ വെള്ളത്തിൻ്റെയും ഒക്കെ ആ ഒരു ഇതിനകത്ത് കിടന്നിട്ടാണ് ഈ ഫിഷ് വേവേണ്ടത് അപ്പോഴാണ് ആ ഒരു ഫ്ലേവർ വരുന്നത് ആ തക്കാളിയുടെ ഫ്ലേവറും ആ പെരിഞ്ചീരകത്തിൻ്റെ ഫ്ലേവറും ആണ് ഇതിന് മെയിനായിട്ട് ഈ തോരന് ഈ ഫിഷ് തോരനുള്ളത് എൻ്റെ അമ്മ ഇത് എവിടെ നിന്ന് പഠിച്ചു എന്ന് എനിക്ക് ഒരു തിട്ടവുമില്ല വേറെ ആരും ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ മദറിൻലോ ഒക്കെ ചെയ്യുന്നത് ഉള്ളി മാത്രം പക്ഷെ അവർ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടും മീനിൻ്റെ തോരനകത്ത് ഫിഷ് തോരനകത്ത് കണവാ തോരനകത്ത് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് മൂപ്പിച്ചിട്ട് അതിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കണവ അല്ലെങ്കിൽ ഫിഷ് ഇട്ട് ഉള്ളിയും ഇട്ട് മിക്സ് ചെയ്ത് മഞ്ഞപ്പൊടി കുരുമുളക് ഇട്ട് ഇത് തോരൻ വെക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷെ ഇങ്ങനെ ഞാൻ അമ്മയ്ക്ക് വെച്ച് കൊടുത്തപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഭയങ്കരമായിട്ട് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സോ അതുകൊണ്ട് എനിക്ക് കോൺഫിഡൻസ് കൂടി ഇപ്പൊ ഞാൻ ഇടയ്ക്ക് വെക്കാറുണ്ട് അതിപ്പോ കുറേ കാലമായി ഇത് ചെയ്തിട്ട് അപ്പൊ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഇത് കഴിക്കണം എന്നൊരു ഉള്ളിലൊരു ഒരു എന്താ കോളിംഗ് വന്ന് അങ്ങനെയാണ് ഞാനിതിപ്പോ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് സോ അതിൻ്റെ വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട് അപ്പൊ നമ്മൾ അരപ്പിടാൻ പോവാണ് ഇതിപ്പോ നോക്കിക്കോളും അരപ്പിടുകയാണ് ഞാൻ കുറച്ച് ഫുൾ തേങ്ങ ആഡ് ചെയ്യണം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ ആ തോരന്റെ ഒരു ഫീൽ കിട്ടും മറ്റേത് കുറച്ചങ്ങ് മിക്സായി പോയില്ലേ സോ അതുകൊണ്ട് തോരന്റെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തേങ്ങയും കൂടെ ആഡ് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് മിക്സ് ചെയ്യുക ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് മല്ലിപ്പൊടി ഇതൊന്നും വേണ്ട ജസ്റ്റ് മുളക് പൊടി മഞ്ഞപ്പൊടി ആൻഡ് പെരിഞ്ചീരകം ഇത്ര മാത്രം മതി ഇനി ഇതിൻ്റെ ആ ഒരു വെള്ളം കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആവണം ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം ഇത്രയേ ഉള്ളൂ സംഭവം ഇത് നന്നായിട്ട് അതിൻ്റെ വെള്ളം വറ്റിയിട്ടുണ്ട് നല്ല തോരൻ്റെ കരുവായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി കുറച്ച് കറിവേപ്പില നല്ല പച്ച കറിവേപ്പില നല്ല ആയിട്ട് ഇങ്ങനെ പിച്ചി ഇട്ടാൽ കുറച്ചും കൂടെ നല്ല മണം കിട്ടും അപ്പോൾ ഇതാണ് നെത്തോലി തോരൻ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന നെത്തോലി തോരൻ്റെ റെസിപ്പിയാണിത് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്